ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാനേയും ഒപ്പം കപ്പലിലുണ്ടായിരുന്ന കുറേ ഒക്കെ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പേരിലും അത് കൈവശം വെച്ചതിൻ്റെ പേരിലുമൊക്കെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത് രണ്ട് ദിവസമായി ആഘോഷിച്ചു കൊണ്ടിരുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ പൊടുന്നനെ ബ്രേക്കിട്ട് നിൽക്കുകയാണ് പെട്ടിയൊക്കെ മടങ്ങി എല്ലാവരും ഓടി ഒളിച്ചു ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന ഹാഷ്ടാഗുകളൊന്നും കാണാനില്ല കാരണം ഷാരൂഖ് ഖാൻ്റെ മോൻ മാത്രമല്ല ഒരു നായർ കുട്ടിയും കൂടി അതിൻ്റെ മുഖ്യ കണ്ണിയായി മാറിയിരിക്കുന്നു ഗോവയിൽ ബന്ധമുള്ള ഒരു മലയാളി ശ്രേയസ് നായർ ശ്രേയസ് നായരുടെ വിശദാംശങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ പക്ഷേ ശ്രേയസ് നായരാണ് ഈ കപ്പലിലെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർക്കൊക്കെ അത് വിതരണം ചെയ്തത് എന്നുള്ളതാണ് അത് ഇവിടെ മാത്രമല്ല ഒട്ടുമിക്ക ആഡംബര പാർട്ടികളിലും ഈ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായി പ്രവർത്തിക്കുന്നത് ഈ ശ്രേയസ് നായരാണ് എന്നതാണ് പ്രശ്നം അപ്പോൾ ഷാരൂഖ് ഖാൻ്റെ മോൻ ആര്യൻ ഖാൻ അവിടെയാണല്ലോ ഷാരൂഖ് ഖാൻ ആര്യൻ ഖാൻ അപ്പോൾ ആ ഖാൻ എന്നുള്ള ആ നാമം കൊണ്ട് ഈ ലഹരി വരുന്നു പാർട്ടിയെ മുഴുവൻ വല്ലാതെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് അത് ഈ ആര്യൻ ഖാനോടൊപ്പം അർബാസ് മർച്ചൻറ്റിനെയും പിടികൂടി അപ്പോൾ ഇത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബാക്കിയുള്ളവരുടെ പേരു വിവരങ്ങൾ പുറത്തു വരുന്നത് മുഴുവൻ ഹിന്ദുനാമധാരികൾ നമ്മൾ വർഗീയത പറയുകയല്ല ഒരു തരത്തിൽ നടന്ന പ്രചരണത്തിൻ്റെ ആ ദുരവസ്ഥയാണ് ആ പ്രചരണം എത്ര പെട്ടെന്നാണ് വഴിമാറിപ്പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അദാനിയുടെ പോർട്ടിൽ നിന്ന് മുപ്പതിനായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കുമ്പോഴും അത് വാർത്തയല്ലാതിരുന്ന ദേശീയ മാധ്യമങ്ങൾ ഷാരൂഖ് ഖാൻ്റെ മോൻ ആര്യൻഖാനെ പിടിച്ചു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നു സംഘപരിവാറിന് കുഴലൂത്ത് നടത്തുന്ന മാധ്യമങ്ങൾ അവർ നിർലജ്ജം അതേക്കുറിച്ച് പറയുന്നു യഥാർത്ഥത്തിൽ ആര്യൻഖാൻ്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചിട്ടില്ല എന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നുണ്ട് അവിടെ മയക്കുമരുന്ന് പാർട്ടി നടന്നു അയാൾ അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അയാൾ നാല് വർഷമായി മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്നു അപ്പോൾ അതൊരു ഉപഭോക്താവ് മാത്രമാണ് ഇത് വലിയ കണ്ണികൾ നമ്മളീ പറഞ്ഞ ശ്രേയസ് ശ്രേയസ്നായരിൽ കൂടി വേറെ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് അതാണ് പോർട്ടിൽ കൂടിയൊക്കെ ഈ മയക്കുമരുന്നിൻ്റെ ഒരു വമ്പൻ ശേഖരം വന്നെത്തുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുന്നില്ലേ അതൊന്നും ചർച്ചയാക്കാത്തവരാണ് ഷാരൂഖ് ഖാൻ്റെ മകൻ എന്നുള്ള ആ ഒരൊറ്റ പേരിൽ ഈ വിഷയത്തെ വലിയ ചർച്ചയാക്കുകയും അതിനെ വർഗീയമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും കേരളത്തിലെ സംഘപരിവാറുകാർ കണ്ടില്ലേ നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഉദാഹരണം ഇതാണ് എന്ന് പറഞ്ഞൊക്കെ തുടങ്ങിയതാണ് പക്ഷെ പൊടുന്നനെ ആ ശ്രേയസ് നയ്യർ അതിൻ്റെ ഇട ശ്രേയസ് നായർ അതിൻ്റെ ഇടയിലേക്ക് വന്നു കയറിയതോടുകൂടി ആ ആരോപണത്തിൻ്റെ മുനയൊടിഞ്ഞു പോകുന്ന ഒരു കാഴ്ച അപ്പോൾ അതിനെയും വർഗീയമായി കാണുകയും അതിൽ നിന്ന് മുതലെടുപ്പ് നടക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തവർക്കുള്ള ഒരു വമ്പൻ തിരിച്ചടി ഈ പുതിയ ചില പേരുകളുടെ വരവോടുകൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തൊരു ഈ മയക്കുവരുന്നതിനേക്കാൾ വൃത്തികെട്ട വിഷം ഈ സമൂഹത്തിലേക്ക് കുത്തിവെക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നവർക്കാണ് ഒരു വലിയ തിരിച്ചടി ഈ ശ്രേയസ് നായരുടെ പേര് ഉയർന്നു വന്നതോടുകൂടി ആ അറസ്റ്റ് അറസ്റ്റുണ്ടായതോടുകൂടി സംഭവിച്ചിരിക്കുന്നത്